അറുപതാമത് കേരള സ്കൂൾ കലോത്സവം ലൈവ് ഓൺ കേരള വിഷൻ മൂവീസ് ചാനൽ നമ്പർ 18. ജിടെക് കേരള സ്കൂൾ കലോത്സവത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള വിഷൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. സ്റ്റേറ്റിലെത്തി ഒരു തവണ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി, അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. രണ്ടാം തവണയും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി, കൂടുതൽ സന്തോഷം. മൂന്നാം തവണ, നാലാം തവണ, അഞ്ച് തവണ മിമിക്രിയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മോളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇത് ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന പോലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ എടുക്കുമ്പോൾ തന്നെ? പിന്നെ കലാഭവൻ അഷ്റഫ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ മുഖമാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് മിൻഷ, ഉപ്പയുടെ മകളാണ്. ഇനി വളർന്നു വരുന്ന ഒരു ജൂനിയർ കൂടി താഴെയിരിക്കുന്നുണ്ട്, അടുത്ത വർഷം നമുക്ക് കലോത്സവത്തിന് കാണാൻ പറ്റും. അഷ്റഫ് ഭായ്, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ മത്സരം? വിധികർത്താക്കളുടെ കാര്യം ഞാൻ വിട്ടു, നമ്മൾ സ്വന്തമായിട്ട് മോളെ വിലയിരുത്തില്ലോ. നല്ല മത്സരമായിരുന്നു. 16 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 16 പേരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. നല്ല നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. നല്ല പെൺകുട്ടികളെ ഭാഗത്ത് കുറേ പുതുമകൾ ഇപ്രാവശ്യം കണ്ടു. മിമിക്രി സാധാരണ മിമിക്രി എന്ന് പറയുന്ന ആണുങ്ങളുടെ കളിയാണ്. അതെ അതെ. ഇപ്പം ഇത് മാറി. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല പ്രൊഫഷണലായിട്ട് ചെയ്ത ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. കൂടുതൽ അവര് ശബ്ദാനുകരണാണോ അതോ ഏതാണ് അവര് കൂടുതൽ സെലക്ട് ചെയ്യല്? അല്ല, ചില പിള്ളേര് ഇപ്പോ ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന സംഭവിച്ചാണ്. അപ്പൊ അവര് ആ ഒരു 5 മിനിറ്റ് ഫുൾ ടൈം ബീറ്റ് ബോക്സ് ചെയ്യാണ്. വ്യത്യസ്ത ശബ്ദങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അത് ഒരു ചെറിയൊരു വിരസത തോന്നി. കാരണം ഒരു മിമിക്രി എന്ന് പറഞ്ഞാൽ ഒരൈറ്റം തന്നെ 5 പ്രാവശ്യം അവതരിപ്പിക്കുന്നതൊക്കെയാണ് നല്ലത്. മാറി 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 പരീക്ഷിക്കണം എന്നുള്ളതാണ്. ഞാൻ ഉപ്പ പഠിപ്പിച്ച് തന്ന 1-2 മാസ്റ്ററായിട്ടും പിന്നെ അതിന്റെ കൂടെ ഇത്തവണ രാഷ്ട്രീയക്കാരും കബഡിയും തമ്മിലുള്ള ഒരു ബന്ധം, രാഷ്ട്രീയക്കാർ കബഡി കളിച്ച എങ്ങനെ ഉണ്ടായിരിക്കും? ഗുരു ഉപ്പ തന്നെ ആയിരിക്കും അല്ലേ? അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക്, കേരള ഭാഷ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ? രാഷ്ട്രീയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട് എന്താണെന്നല്ലേ, രണ്ടിലുമുണ്ട് കാലുവാരൽ. കേരളത്തിലെ രാഷ്ട്രീയക്കാർ കബഡി കളിച്ച V.S. അച്യുതാനന്ദൻ സർ. കബഡി 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 കബഡി. ഉമ്മൻചാണ്ടി സർ. കബഡി 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 കബഡി. പിണറായി വിജയൻ സർ. കബഡി 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 കബഡി. നിങ്ങള് കബഡി, ഞങ്ങള് കബഡി കബഡി. എ.കെ. ആന്റണി സർ. കബഡി 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 കബഡി. വെള്ളാപ്പള്ളി നടേശൻ സർ. കബഡി 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 കബഡി. പിന്നെ വേറെന്തായിട്ടായിരുന്നു? ഇതൊരു രക്ഷയില്ലാട്ടോ, അന്യായം. രണ്ട് മലയാള നടന്മാരുടെ ശബ്ദം. നടന്മാരുടെ ശബ്ദം, പുരുഷ ശബ്ദം. എങ്ങനെ പുരുഷ ശബ്ദം? പുരുഷ ശബ്ദം. മലയാള സിനിമയിലെ അവാർഡ് ജേതാവ് ചെമ്പൻ വിനോദ് സർ. സംഗതിയുടെ ആർക്കാണേലും ഈ ജയിലിൽ നിന്ന് വെച്ചാല് ഒരു സംഭവം അച്ചോ, ഇവിടെ 100 പേരില് 10 പേരും നല്ല അസല് കള്ളന്മാരായിരിക്കും. പിന്നെ എന്തുടനെയാണോ നീ പേടിക്കണേ? മലയാളത്തിന്റെ മറ്റൊരു താരം വിനയ് ഫോർട്ട്. മലയാള സിനിമയിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു സിനിമയാണ് കിസ്മത്ത്. അതിൽ ഒരു നല്ല പോലീസ് ഓഫീസറുടെ വേഷം എനിക്ക് ചെയ്യാൻ സാധിച്ചു. കറക്റ്റ്. അതായത് നമ്മൾ സാധാരണ വോയിസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് ഫീമെയിൽ വോയിസ് ആയിരിക്കും, പക്ഷെ ഇത് ഭയങ്കര സാമ്യമുണ്ട്. അതും അച്ഛൻ തന്നെ ആയിരിക്കും, ഉപ്പ തന്നെ ആയിരിക്കും അല്ലേ? ഇനി നമ്മുടെ ജൂനിയർ അവിടെ ഇരിക്കുന്നുണ്ട്. ജൂനിയറിന്റെ പേരെന്താ ചോദിക്കാൻ പറ്റുമോ? മോന്റെ പേരെന്താ? ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് എന്താ? മത്സരിക്കുന്ന എന്തിനു വേണ്ടിട്ടാ? മത്സരിക്കല്ലേ നമ്മള്? അങ്ങനെ സബ് ജില്ലയിൽ അങ്ങനെ ഒന്നും മിമിക്രി ഉണ്ടായിരുന്നില്ല.
പിന്നെയാണോ അത് ഓർമ്മണ്ടോ അത് ചെയ്തത് മോണാക്ട് ചെയ്തത് ഓർമ്മണ്ടോ മിമിക്രി ചെയ്താലോ എന്നാ ഏതാ ചെയ്യണേ ഉപ്പ പാട്ട് പാടും അതിന്റെ കൂടെ ഉപ്പയും മോനും കൂടിയുള്ള മനോഹരമായ പെർഫോമൻസ് ആണ് നമ്മുടെ കേരള വിഷന്റെ പ്രേക്ഷകർക്ക് ആ വിരുന്നിലേക്ക് കടന്നാലോ റെഡി നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനൊരു പാട്ട് ഞാൻ പാടും അപ്പൊ അവൻ അതിന്റെ ബീറ്റ് വായിച്ചു വരിക്കച്ചക്കട ചുളകണക്കിന് അടിപൊളി ഒന്നും പറയാല്ലേ തകർത്തു ഇത് പഠിപ്പിച്ചെന്ന് ഉപ്പ തന്നെയാണ് ഇനി വേറെ എന്തൊക്കെ നമ്പറൊക്കെയാണ് ജൂനിയറിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് മറന്നുപോയിട്ടില്ലാണോ വേറെ മരണക്കിണറിൽ പോകുന്ന മോട്ടോർ ബൈക്ക് ഇതിന് നല്ല ബ്രീത്ത് അല്ലേ ബ്രീത്ത് എക്സസൈസ് നല്ല അത്യാവശ്യമായിരിക്കും ഈ സാധനം കയറ്റി പിടിക്കാൻ അല്ലേ സംഭവം അടിപൊളിയുണ്ട് ഇനി നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം ആരായിരിക്കും പഠിച്ചു വരുന്നുള്ളൂ ഓക്കെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ ഇനി പാട്ടും തപ്പും മുട്ടും ഒരുമിച്ച് കേൾക്കാം എന്തായാലും ഇനി ജൂനിയർ അഷ്റഫ് അല്ലേ ഇനിയിപ്പോ എത്രാം ക്ലാസ്സിലേക്ക് പോകാൻ വരാൻ പോകുന്നത് എട്ടിലേക്ക് ഏഴിലേക്ക് കയറാൻ പോകുന്നു അപ്പോൾ ഇനി മത്സരം തുടങ്ങാൻ പോവാണ് ശക്തിയാർജിച്ച മത്സരം തുടങ്ങാൻ പോവാണ് മോളുടെ ക്ലാസ് ഇത് കഴിഞ്ഞു പ്ലസ് ടു ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടുലാണ് കൊല്ലം അല്ലല്ലോ ആ ഇനി മത്സരിക്കാൻ പറ്റില്ലല്ലോ ഇനി മത്സരിക്കുന്നത് ഡിഗ്രി വലിയ നാട്ടിലേക്ക് കയറാൻ പോവാണ് പൊന്നാനി മിക്കതും എന്താവൻ ആഗ്രഹം അത് ചോദിക്കാൻ പറ്റും ഞാൻ എൻട്രൻസ് ട്രൈ ചെയ്യണം അതിലെന്തിലും കയറാൻ വെച്ചിട്ടാ മെഡിസിൻ ആണ് താല്പര്യം ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും തരുവാണ് താങ്ക് യു നമ്മുടെ കേരള വിഷന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ അഞ്ചു വർഷമായി അഞ്ചു വർഷത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് വർഷമെങ്കിലും നമ്മള് കേരളത്തിന്റെ പ്രേക്ഷകരോട് എന്താ പറയാ വളരെയധികം സന്തോഷം എല്ലാവിധ സപ്പോർട്ടിനും പ്രോത്സാഹനങ്ങൾക്കും നന്ദി ഇവിടെ കാഞ്ഞങ്ങാടത്തെ ഒരു അനുഭവം പറയാൻ വളരെ നല്ല ഓഡിയൻസ് ആണ് എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടു കാഞ്ഞങ്ങാട് കാസർഗോഡ് അടിപൊളി നമുക്ക് കേരള വിഷൻ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചയക്കുന്നില്ല ഒരു ഇത്രയും തീം ബോക്സ് നൽകുന്ന ഒരു ഫാമിലി വൗച്ചറുണ്ട് നിങ്ങൾക്ക് എൻട്രി വൗച്ചറുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏരിയ മാർക്കറ്റിംഗ് മാനേജറോട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ സാർ പ്ലീസ് അറുപതാമത് കേരള സ്കൂൾ കലോത്സവം ലൈവ് ഓൺ കേരള വിഷൻ മൂവീസ് ചാനൽ നമ്പർ 18